എക്സ്പ്ലോർ തമിഴ്നാട് സീരീസിന്റെ 11-ാമത്തെ എപ്പിസോഡിൽ ധനുഷ്കോടി എന്ന പ്രേതനഗരത്തിലെ കഥകളും കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വണ്ടേഴ്സ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ നിന്ന് 11 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് ഏകദേശം 2 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ രാമേശ്വരത്ത് എത്തി. രാമേശ്വരത്ത് നമ്മൾ ആദ്യം പോയത് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിലേക്കാണ്. നേരത്തെ റൂം ബുക്ക് ചെയ്ത ഹോട്ടലാണ്. നമ്മൾ അവിടെ പോയി ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ധനുഷ്കോടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. രാമേശ്വരത്ത് നിന്ന് 20 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്ക്. നമ്മൾ കാറോ ബൈക്കോ ഒന്നും എടുക്കാതെയാണ് ധനുഷ്കോടി വരുന്നതെങ്കിൽ നമുക്ക് രാമേശ്വരം വരെ ട്രെയിനിൽ വരാൻ പറ്റും. അവിടെ നിന്ന് ധാരാളം ഇതുപോലത്തെ ബസ്സുകളും ഷെയർ ഓട്ടോകളും ഒക്കെ ലഭിക്കും. പക്ഷേ നമ്മൾ ധനുഷ്കോടിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന ആ ഒരു ഫീലിംഗ് ഇതിനൊന്നും കിട്ടില്ല. ഏകദേശം 12 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റോഡ് കാണാൻ കഴിയും. റോഡിന്റെ രണ്ട് വശത്തും തൊട്ടടുത്ത് കടൽ കാണാൻ കഴിയും. ആ കടലിന്റെ നടുവിലൂടെയുള്ള റോഡ് നമ്മളെ കൊണ്ടുപോകുന്നത് കോദണ്ഡരാമസ്വാമി ടെമ്പിളിലേക്കാണ്. ഇതിന് മുമ്പേ ധനുഷ്കോടി വന്ന സമയത്ത് ഇവിടെയൊന്നും ഇത്ര ക്രൗഡഡ് അല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ 2-3 കടകളും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ കാണാൻ കഴിയും. 1000 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു അമ്പലത്തിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. പണ്ട് രാമൻ രാവണനുമായിട്ടുള്ള യുദ്ധം ജയിച്ചു വന്നതിന് ശേഷം രാവണന്റെ അനിയനായ വിഭീഷണർക്ക് പട്ടാഭിഷേകം ചെയ്ത ഒരു സ്ഥലം കൂടിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു കഥ അമ്പലത്തിന്റെ അകത്ത് ചിത്രത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. രാമൻ വില്ലുമായി നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് അമ്പലത്തിന്റെ അകത്ത് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഇതിനെ കോദണ്ഡരാമസ്വാമി ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ധനുഷ്കോടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം ചെറിയ ചെറിയ ഹോട്ടലുകൾ കാണാൻ പറ്റും. അവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഫിഷ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിഷ് അവർ ലൈവ് ആയിട്ട് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് തരുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ എല്ലാ ഹോട്ടലുകളിലും. ഇത് കൂടാതെ 100 രൂപയ്ക്ക് നമുക്ക് ചോറും മീൻകറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോയും കൂടെ കിട്ടും. എന്തായാലും വയറ് നിറയെ നമ്മൾ കുറേ മീൻ കഴിച്ചു. മീൻ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയപ്പോഴാണ് ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് റോം ചെയ്യുന്ന കുതിരകളെ കാണുന്നത്. ഈ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് രാമസേതു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രത്യേക തരത്തിലുള്ള കല്ല് കാണാൻ കഴിയും. അത് വെള്ളത്തിൽ ഒരിക്കലും മുങ്ങില്ല.
ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. കുറെ കടകളും ഹോസ്പിറ്റലും ഹൗസിംഗ് കോളനിയും റെയിൽവേ സ്റ്റേഷനും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പട്ടണം. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് 1964 December 22 രാത്രിയായിരുന്നു ആ ഒരു സൈക്ലോൺ വന്ന് ഈ നാട് മൊത്തം കൊണ്ടുപോയത്. അന്ന് ആ സൈക്ലോൺ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയായി മാറിയേനെ ധനുഷ്കോടി. അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ധനുഷ്കോടിക്ക്. പിന്നെ ഇവിടെ ബാക്കി വന്നത് അമ്പലവും പള്ളിയും പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ ചെറിയൊരു ഭാഗവും മാത്രമാണ്. ഇത്രയും വലിയൊരു സൈക്ലോണൊക്കെ വന്നിട്ട് പള്ളിയുടെ അൽത്താരക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. എന്തായാലും പള്ളിയുടെ രണ്ട് വശത്തായിട്ട് കുറേ കച്ചവട സ്ഥാപനങ്ങൾ കാണാം. ബാക്ക് സൈഡിൽ ഒരു ബീച്ചും ഉണ്ട്. ബീച്ചിൽ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ റോഡിൻ്റെ ഒരു വശത്ത് ഇന്ത്യൻ ഓഷ്യനും മറുവശത്ത് ബേ ഓഫ് ബംഗാളുമാണ്. ഇത് രണ്ടും സംഗമിക്കുന്ന കാണാൻ കഴിയുന്ന ഒരു പോയിന്റാണ് അരിച്ചൽ മുന. അങ്ങനെ കൊച്ചി ധനുഷ്കോടി യാത്രയുടെ എൻ പോയിന്റ് ആയിട്ടുള്ള അരിച്ചൽ മുനയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ യാത്രയുടെ ലക്ഷ്യം തന്നെ അരിച്ചൽ മുനയിൽ വന്ന് ഒരു സൺസെറ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ്. എന്തായാലും അത് സാധിച്ചു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് വെറും 25 km ഉള്ളൂ. മാക്സിമം ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ആളുകളെല്ലാം പോയതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തു എൻ പോയിന്റിൽ കൊണ്ടുപോയി വെച്ച് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എടുത്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് നല്ല ഇരുടായി. പോകുന്ന വഴിക്ക് രാമേശ്വരം എത്തുന്നതുവരെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടിയോടെ നമ്മൾ റൂമിലെത്തി. റൂമിൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലും അവിടുത്തെ കാഴ്ചകളും രാമേശ്വരത്തെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം. എന്തായാലും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.